നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് അമ്മയും കുഞ്ഞും മരിക്കാനിടയായ സംഭവം പ്രത്യേക സംഘം അന്വേഷിക്കും. അന്വേഷണം ജനറൽ ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ജിതിന്റെ നേതൃത്വത്തിൽ. കരിയാട് പ്രദേശം ഇനി ക്യാമറ കണ്ണിൽ. കുറ്റകൃത്യം കുറയ്ക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ ചൊക്ലി പോലീസും ഒപ്പം ദേശവാസികളും. ധാർമ്മിക വിദ്യാഭ്യാസത്തിന്റെ അഭാവമാണ് സമൂഹത്തിൽ കാണുന്ന മൂല്യച്യുതിക്ക് കാരണമെന്ന് സമസ്ത കേരള മുഷവറ അംഗം ശൈഖുന മാണിയൂർ അഹമ്മദ് മുസ്ലിയാർ. ജൂൺ 19 ലോക വായനാ ദിനം. വായനയുടെ മഹത്വമൂതി വായനാ ദിനാചരണ പരിപാടികൾ. വാർത്തകൾ വിശദമായി. തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് അമ്മയും നവജാത ശിശുവും മരിക്കാനിടയായ സംഭവം പ്രത്യേക സംഘം അന്വേഷിക്കും. ജനറൽ ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ജിതിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുക. ആശുപത്രി അധികൃതരുടെ അനാസ്ഥയാണ് മരണത്തിന് കാരണമെന്ന് ബന്ധുക്കളുടെ പരാതിയെ തുടർന്നാണ് അന്വേഷണം. ഒഞ്ചിയത്തെ കൊടേരിമീത്തൽ വിനീഷിന്റെ ഭാര്യയും പന്തക്കൽ തീയക്കണ്ടിയിൽ രാജന്റെ മകളുമായ നിധിനയും കുഞ്ഞുമാണ് മരിച്ചത്. ശ്വാസതടസ്സമുണ്ടായി ഗുരുതരാവസ്ഥയിലായ നിധിനയുടെ നവജാത ശിശു പ്രസവ സമയത്ത് തന്നെ മരിച്ചു. അത്യാസന്ന നിലയിലായ നിധിനയെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ജൂൺ 11 നിധിനയെ പ്രസവത്തിനായി തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആശുപത്രി അധികൃതരുടെ അനാസ്ഥയാണ് മരണത്തിന് കാരണമായതെന്ന് ആരോപിച്ച് യുവതിയുടെ ഭർത്താവും സഹോദരനും ആശുപത്രി സൂപ്രണ്ടിന് പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയമിച്ചത്. ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ജിതിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുകയെന്ന് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. അതേസമയം ഹൃദയത്തിന്റെ വാൾവ് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന അസുഖമാണ് യുവതിയുടെ മരണത്തിന് കാരണമായതെന്ന് ചികിത്സിച്ച ഡോക്ടർ അറിയിച്ചു. യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ ഹൃദ്രോഗമുള്ളത് ബന്ധുക്കൾ അറിയിച്ചിരുന്നില്ലെന്നും ഡോക്ടർ പറഞ്ഞു. വൈദികൻ മുഖ്യപ്രതിയായ കൊട്ടിയൂർ പീഡനക്കേസിൽ 1 വിചാരണ ആരംഭിക്കും. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിലാണ് വിചാരണ നടക്കുക. വിചാരണയ്ക്ക് ഹാജരാവേണ്ട 1 മുതൽ 15 സാക്ഷികൾക്ക് കോടതി സമൻസ് അയച്ചു. വൈദികൻ മുഖ്യപ്രതിയായ കൊട്ടിയൂർ പീഡനക്കേസിൽ 1 നിരന്തര വിചാരണയ്ക്ക് തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതി ഉത്തരവ്. ഇതിനായി കേസിലെ 1 മുതൽ 15 സാക്ഷികൾക്ക് കോടതി സമൻസ് അയച്ചു. വിടുതൽ ഹർജിയിൽ സുപ്രീംകോടതിയുടെ അന്തിമ തീർപ്പ് ഉണ്ടാവുന്നതുവരെ വിചാരണ മാറ്റിവെക്കണമെന്ന 3 കുറ്റാരോപിതരുടെ അപേക്ഷ കോടതി അനുവദിച്ചില്ല. പുരോഹിതനാൽ ഗർഭിണിയായ 16-കാരിയുടെ പ്രസവം നടന്ന കൂത്തുപറമ്പ് തൊക്കിലങ്ങാടിയിലെ ക്രിസ്തുരാജ ആശുപത്രിയിലെ 2 ഡോക്ടർമാരുടെയും അഡ്മിനിസ്ട്രേറ്ററുടെയും അപേക്ഷയാണ് ജഡ്ജി പി എൻ വിനോദ് തള്ളിയത്. കഴിഞ്ഞ ദിവസം കേസ് കോടതി പരിഗണിച്ചപ്പോൾ 1 പ്രതി ഫാദർ റോബിൻ വടക്കുംചേരി ഉൾപ്പെടെ 4 കുറ്റാരോപിതർ ഹാജരായിരുന്നു. കൊട്ടിയൂർ പീഡനക്കേസിന്റെ വിചാരണ ഉടൻ ആരംഭിച്ച് 6 പൂർത്തിയാക്കണമെന്ന് കഴിഞ്ഞ ദിവസം സുപ്രീംകോടതിയും ഉത്തരവിട്ടിരുന്നു. ഇതേ തുടർന്ന് ഓഗസ്റ്റ് ആദ്യവാരം മുതൽ കേസ് വിചാരണയ്ക്കെടുക്കാൻ തലശ്ശേരി കോടതി അനുബന്ധ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. ഇതിന്റെ മുന്നോടിയായി കേസിലെ 10 പ്രതികൾക്കും കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ചിരുന്നു. ഫാദർ റോബിൻ വടക്കുംചേരിയുടെ ലൈംഗിക പീഡനത്തിനിരയായ 16-കാരി കഴിഞ്ഞ വർഷം ഫെബ്രുവരി 7 തൊക്കിലങ്ങാടി ക്രിസ്തുരാജ ആശുപത്രിയിൽ പ്രസവിച്ചതും നിയമവിരുദ്ധമായ സംഭവം പുറത്തറിയാതിരിക്കാൻ കുഞ്ഞിനെ വൈദികന്റെ സഹായികളായ കന്യാസ്ത്രീകൾ ചേർന്ന് വൈത്തിരിയിലെ അനാഥമന്ദിരത്തിലേക്ക് മാറ്റിയതും പ്രസ്തുത വിവരങ്ങളെല്ലാം മറച്ചുവെച്ചതുമാണ് കൊട്ടിയൂർ പീഡനക്കേസായി മാറിയത്. പ്രസവം നടന്ന ആശുപത്രിയിലെ 2 ഡോക്ടർമാർ, അഡ്മിനിസ്ട്രേറ്റർ, വയനാട് ചൈൽഡ് വെൽഫെയർ സമിതി മുൻ ചെയർമാൻ, സമിതി അംഗം, വൈത്തിരി അനാഥാലയത്തിലെ നടത്തിപ്പുകാരിയായ സിസ്റ്റർ, നവജാത ശിശുവിനെ അനാഥാലയത്തിൽ എത്തിച്ച കോൺവെന്റിലെ അന്തേവാസികൾ എന്നിവരാണ് പ്രതിപട്ടികയിലുള്ളത്. 2017 ഫെബ്രുവരി 26 കൊട്ടിയൂർ പീഡനക്കേസ് പേരാവൂർ പോലീസ് രജിസ്റ്റർ ചെയ്തത്. അന്വേഷണം പൂർത്തിയാക്കി 2017 ഏപ്രിൽ 20 തലശ്ശേരി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. ഇതിൽ പിന്നീട് പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് അപേക്ഷിച്ച് 4 പ്രതികൾ ഹൈക്കോടതിയിലും സുപ്രീംകോടതിയിലും എത്തിയെങ്കിലും ഇവരുടെ ആവശ്യം തള്ളപ്പെട്ടു. ഇതോടെയാണ് തലശ്ശേരി കോടതിയിൽ മുടങ്ങിയ കേസ് നടപടികൾ പുനരാരംഭിച്ചത്. കേസിൽ അറസ്റ്റിലായ വൈദികൻ കഴിഞ്ഞ 1.5 ജയിലിലും കൂട്ടുപ്രതികൾ ജാമ്യത്തിലുമാണുള്ളത്. കരിയാട് പ്രദേശം ഇനി ക്യാമറ കണ്ണിൽ. നാട്ടരുമ ജനകീയ CCTV പദ്ധതിയുടെ ഉദ്ഘാടനം വർണ്ണശബളമായ അന്തരീക്ഷത്തിൽ നടന്നു. ഇതുവഴി കുറ്റകൃത്യങ്ങൾ കുറക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ചൊക്ലി പോലീസും പ്രദേശവാസികളും. കരിയാട് പ്രദേശം ഇനി ക്യാമറ കണ്ണിൽ. നാട്ടരുമ ജനകീയ CCTV പദ്ധതിയുടെ ഉദ്ഘാടനം കരിയാട് CH മൊയ്തു മാഷ്ടർ ഓഡിറ്റോറിയത്തിൽ നടന്നു. പ്രൗഢമായ ചടങ്ങിൽ വെച്ച് തലശ്ശേരി ASP ചൈത്ര തെരേസ ജോൺ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സോഷ്യൽ മീഡിയ പല മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നു. ഇങ്ങനെ സോഷ്യൽ
ജനകീയ പങ്കാളിത്തത്തോടെയാണ് വിവിധ കേന്ദ്രങ്ങളിൽ കരിയാട് പ്രദേശത്ത് ക്യാമറ സ്ഥാപിച്ചത്. ചൊക്ലി പോലീസ് സ്റ്റേഷനിലിരുന്ന് ക്യാമറയിലൂടെ പ്രദേശത്തെ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഇതുവഴി കുറ്റകൃത്യങ്ങൾ കുറക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ചൊക്ലി പോലീസും ഒപ്പം പ്രദേശവാസികളും. പാഞ്ഞൂർ നഗരസഭാ അധ്യക്ഷ കെ വി റംലി ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷയായി. കെ കെ ഭരതൻ മാസ്റ്റർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. എൻ ശ്രീധരൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. എൻ എ കരീം ഉപഹാര സമർപ്പണം നടത്തി. പാഞ്ഞൂർ നഗരസഭ കൌൺസിലർമാരായ പി കെ രാജൻ, കെ പി ഹസീന, ഉമ്മു സൽമ, മുൻ കരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാകരൻ മാസ്റ്റർ, പ്രഭാകരൻ മാസ്റ്റർ, അഷ്റഫ് വെള്ളാംവള്ളി, ജാസ്വീർ കരീം, നൌഷാദ് കലിമ, ബഷീർ കിടഞ്ഞി, ഹാരിസ് എലിയാട്ട് തുടങ്ങിയ ഒട്ടേറെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. അഴിയൂർ ചന്ദ്രോത്ത് കുടുംബസംഗമം മാഹി തീർത്ത ഇന്റർനാഷണൽ ഹോട്ടലിൽ വെച്ച് നടന്നു. മുൻ മന്ത്രി ഇ വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. അഴിയൂർ ചന്ദ്രോത്ത് കുടുംബസംഗമം മാഹി തീർത്ത ഇന്റർനാഷണൽ ഹോട്ടലിൽ വെച്ച് നടന്നു. 4 തലമുറയിലെ 110 അംഗങ്ങൾ ചടങ്ങിൽ സംബന്ധിച്ചു. മുൻ ആഭ്യന്തരമന്ത്രി ഇ വത്സരാജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുടുംബ ബന്ധങ്ങളൊക്കെ ശിഥിലീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതേപോലെ പഴയ തലമുറയെയും പുതിയ തലമുറയും ഒക്കെ ഒത്തുചേർന്നുകൊണ്ട് പരസ്പരം ബന്ധപ്പെടാനും സൗഹൃദം പങ്കുവെക്കാനും ഒരു വേദി ഉണ്ടാവുക എന്നത് വളരെ വിരളമാണ്. ഞാൻ ഇതിൽ കാണുന്ന ഒരു പ്രത്യേകത, പുരുഷന്മാരുടെ എണ്ണം വളരെ വളരെ കുറവാണ്. സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഇതിൽ പങ്കെടുക്കുന്നതായി കാണുന്നത്. ഏതായാലും 33% പുരുഷന്മാർ 33%, സ്ത്രീകൾ അതിൻ്റെ രണ്ടിരട്ടിയും അല്ലെങ്കിൽ അതിൽ കൂടുതലുണ്ട് എന്നാണ് എനിക്ക് ഇത് കാണുമ്പോൾ തോന്നുന്നത്. തറവാട്ടിലെ കാരണവർ സി വി മൊയ്തു ഹാജിയെയും മുതിർന്ന അംഗം ഹസനെയും പൊന്നാട അണിയിച്ച് ആദരിച്ചു. കുട്ടികൾക്കായി ഖുറാൻ പാരായണവും ഇസ്ലാമിക ക്വിസ് മത്സരങ്ങളും സംഘടിപ്പിച്ചു. ഉന്നത പരീക്ഷകളിൽ വിജയിച്ചവരെ അനുമോദിച്ചു. റഹനാസ്, ഫൈസൽ ചെള്ളത്ത്, ഫൈസൽ മാൻഷെയർ, ചാസ്ല, റമീസ്, നൌഫൽ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി. പാനൂർ പ്രസ് ഫോറം ലൈബ്രറി ശാക്തീകരണം നഗരസഭാ ചെയർപേഴ്സൺ കെ വി റംല ഉദ്ഘാടനം ചെയ്തു. പാനൂർ പ്രസ് ഫോറം ലൈബ്രറി ശാക്തീകരണം പാനൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി റംല ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. പ്രസ് ഫോറം ലൈബ്രറിയിലേക്ക് കെ വി റംല ടീച്ചറും ബാലസാഹിത്യകാരൻ രാജു കാട്ടുപനവും കേരള വഖഫ് ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് പി വി സൈനുദ്ദീനും സംഭാവന നൽകിയ പുസ്തകങ്ങളും ചടങ്ങിൽ ഏറ്റുവാങ്ങി. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ വി പി ചാത്തു മാസ്റ്റർ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. കാരണം നമുക്കറിയാം ഇന്റർനെറ്റിന്റെയും ബ്ലോഗിന്റെയും ഇൻഫർമേഷൻ സൂപ്പർ ഹൈവേയുടെയും ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. വായനയ്ക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. ഇപ്പോൾ ഒരു ഗ്രന്ഥശേഖരം തന്നെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരു ടാബിലേക്ക് 3500-4000 പുസ്തകങ്ങൾ പൂർണ്ണമായി ഉള്ള ആമസോൺ കിൻഡൽ റീഡിങ്ങിനൊക്കെ സാധ്യതകൾ നമ്മുടെ കുട്ടികൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒന്നുകൂടി കൂട്ടി പറഞ്ഞു, ജസ്റ്റിസ് കിട്ടിയവർ ഒരു ജഡ്ജിമെന്റായ മീഡിയ പ്രസനെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ ഉപയോഗിച്ചത് അതിന്റെ പ്രധാനപ്പെട്ട തർജ്ജമയാണ്. ഈ ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും ഒക്കെ ഉണ്ടെങ്കിലും രാജ്യത്തിന്റെ കാവലാണ് നിങ്ങളാണ്. അപ്പൊ നിങ്ങളുടെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ രാജ്യത്തിന്റെ കാവലാളൻ തന്നെയാണ്. പ്രസ് ഫോറം പ്രസിഡന്റ് കെ കെ സജീവ് കുമാർ അധ്യക്ഷനായി. മുൻ മന്ത്രി കെ പി മോഹനൻ മുഖ്യാതിഥിയായിരുന്നു. സൗജന്യമായി കുട്ടികൾക്ക് പുസ്തകം കൊടുത്തു, വായിച്ച് തിരിച്ചു വാങ്ങി വീണ്ടും പുസ്തകം കൊടുത്ത് അവരെ പുസ്തകം വായിക്കാനുള്ള പ്രേരണ നൽകുക എന്നതാണ് ലക്ഷ്യമുള്ളത്. ആദ്യമായിട്ട് പാനൂർ ഹൈസ്കൂളിൽ വെച്ച് 20-ാം തീയതി തുടർന്നങ്ങോട്ട് വിവിധ വിദ്യാലയങ്ങളിൽ ഇത്തരം പരിപാടികളുമായി മുന്നോട്ട് പോയി. ലൈബ്രറി കൗൺസിൽ ഫണ്ടിൽ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയ പരിപാടികളുമായി മുന്നോട്ട് പോകുമ്പോൾ തന്നെ അതിനേറെ മുൻതൂക്കം കൊടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നത്. പാനൂർ സി ഐ വി വി ബെന്നി, കെ വി ഇസ്മയിൽ, കെ പ്രകാശൻ, നൌഷാദ് അണിയാരം, റിയാസ് നെച്ചോളി, സജീന്ദ്രൻ പാലത്തായി, അബ്ദുള്ള പൂതങ്കോട് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്
പി എൻ പണിക്കരുടെ ചരമദിനത്തോടനുബന്ധിച്ചാണ് പ്രസ് ഫോർ ലൈബ്രറി ശാക്തീകരണം നടന്നത്. വായനാ പക്ഷാചരണം ജില്ലാതല ഉദ്ഘാടനം കണ്ണൂർ മുനിസിപ്പൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു. കണ്ണൂർ യൂണിവേഴ്സിറ്റി വി സി പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ്, ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ്, ലൈബ്രറി കൌൺസിൽ, പി എൻ പണിക്കർ ഫൗണ്ടേഷൻ എന്നിവ സംയുക്തമായി സംഘടിപ്പിക്കുന്ന വായനാ പക്ഷാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കണ്ണൂർ മുനിസിപ്പൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രൻ നിർവഹിച്ചു. വായിച്ചാലേ നമുക്ക് നമ്മളെ ഒരുമാതിരി നമുക്കുള്ള എന്താണ് ഇൻഫർമേഷൻ മാത്രമല്ല ഒരു ഒരു നമ്മളെ ഒരു ഇമാജിനേഷൻ അത് നമുക്ക് എന്താണ് അതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് വായന അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇന്ന് ഇവിടെ ലൈബ്രറി കൗൺസിലും എന്താണ് ജില്ലാ ഇൻഫർമേഷൻ എന്താണ് പബ്ലിക് റിലേഷൻസ് ഓഫീസും ലൈബ്രറി കൗൺസിലും കൂടി നടത്തുന്ന ഈ പരിപാടി വളരെ അത്യാവശ്യമുള്ള ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസ മേഖലയിൽ വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി സുമേഷ് അധ്യക്ഷത വഹിച്ചു. കലക്ടർ മീർ മുഹമ്മദ് അലി വായനാ സന്ദേശം നൽകി. പി എൻ പണിക്കർ ഫൗണ്ടേഷൻ സെക്രട്ടറി കാരയിൽ സുകുമാരൻ പി എൻ പണിക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ഇ വി സുഗതൻ, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ജയബാലൻ മാസ്റ്റർ, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ ലീല, കോർപ്പറേഷൻ കൌൺസിലർ അഡ്വക്കേറ്റ് ലിഷ ദീപക് തുടങ്ങിയവർ സംസാരിച്ചു. നാടെങ്ങും വായനാദിനം ആചരിക്കുമ്പോൾ തലശ്ശേരി എരഞ്ഞോളി ചുങ്കത്ത് കല്യാണി നിവാസിലെ ഗോപാലിനും ചന്ദ്രികയ്ക്കും വായന ഒഴിഞ്ഞൊരു ദിനമില്ല. ജീവിതത്തിന്റെ നല്ലൊരു പാതിയും വായനയ്ക്കായി മാറ്റിവെച്ച ദമ്പതികളെ പരിചയപ്പെടാം ഈ വായനാദിനത്തിൽ. വായിച്ചു വളരുക എന്ന സന്ദേശം ജനങ്ങളിലെത്തിച്ച കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകൻ കൂടിയായ പി എൻ പണിക്കരെ ഓർത്തുകൊണ്ട് നാടെങ്ങും June 19 ലോക വായനാദിനമായി ആചരിക്കുമ്പോഴും വായനയ്ക്കായി എന്നും നല്ലൊരു സമയം മാറ്റിവെക്കുന്നവരാണ് എരഞ്ഞോളി ചുങ്കത്ത് കല്യാണി നിവാസിലെ ഗോപാലനും ഭാര്യ ചന്ദ്രികയും. കഴിഞ്ഞ 50 വർഷക്കാലമായി വായനയുടെ ലോകത്താണ് ഗോപാലേട്ടൻ. നല്ല പ്രായത്തിൽ ബി ഡി കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ കിട്ടിയതാണ് വായനയോടുള്ള കമ്പം. കമ്പനിയിൽ ലഭിക്കുന്ന മാസികകളും ആഴ്ചപ്പതിപ്പും പത്രങ്ങളും ഒക്കെയായിരുന്നു ആ കാലങ്ങളിൽ ഗോപാലേട്ടന്റെ കൂട്ട്. പിന്നീട് എരഞ്ഞോളി ചുങ്കത്തെ യുവജന ക്ലബ്ബ് വന്നതോടെ വായനയുടെ വലിയ ലോകം തന്നെയായിരുന്നു തനിക്ക് മുൻപിൽ തുറന്നു കിട്ടിയതെന്ന് ഗോപാലേട്ടൻ പറയുന്നു. ഗോപാലേട്ടൻ വായനശാലയിൽ നിന്ന് എടുത്തുകൊണ്ടു നൽകുന്ന പുസ്തകങ്ങളാണ് ഭാര്യ ചന്ദ്രിക പതിവായി വായിക്കാറുള്ളത്. ഗോപാലേട്ടൻ ചരിത്ര പുസ്തകങ്ങളുടെയും ലേഖനങ്ങളുടെയും പിറകെ പോകുമ്പോൾ ഭാര്യയ്ക്ക് കമ്പം നോവലുകളോടും ചെറുകഥകളോടുമൊക്കെയാണ്. പുസ്തകം മറിച്ചുകൊണ്ടുള്ള വായന എന്നത് മധുരം കഴിക്കുന്ന പോലുള്ള സുഖമാണ്. അതൊരിക്കലും പുതിയ തലമുറയുടെ ഈ വായനയിലൂടെ ലഭിക്കില്ലെന്ന പക്ഷക്കാരൻ കൂടിയാണ് ഗോപാലേട്ടൻ. നിങ്ങൾ വായിക്കുക, വളരുക, അതായത് വായിച്ചാൽ മാത്രമേ നമുക്ക് ജീവിതത്തെ പറ്റിയും സമൂഹത്തെ പറ്റിയും മൊത്തത്തിലൊരു കാഴ്ചപ്പാട് നമുക്കുണ്ടാവും. ആ കാഴ്ചപ്പാടുണ്ടെങ്കിൽ മാത്രമേ ജീവിതം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് അങ്ങനെയൊരു ഇതിലേക്ക് നമ്മൾ വളർന്നു വരണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായും വായിച്ചേ പറ്റും. വായിച്ചാൽ കിട്ടുന്ന ആ മധുരിക്കുന്ന സുഖമുണ്ടല്ലോ, ആ സുഖം നിങ്ങളുടെ ഫോണിലോ അല്ലെ മറ്റേ ഈ അത്യന്താധുനിക സാങ്കേതിക ഉപകരണങ്ങളിലോ ലഭിക്കില്ല എന്ന ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. മക്കൾക്കൊന്നും വായനയ്ക്കായി മാറ്റിവെക്കാൻ സമയമില്ലെന്ന പരാതിയാണ് ചന്ദ്രിക ചേച്ചിക്കുള്ളത്. വായിക്കില്ലെന്ന് പറഞ്ഞാൽ ആ മൂത്തോ മോള് വായിക്കും, മറ്റുള്ളവരെല്ലാം പിന്നെ കുറച്ച് കുറച്ചായിട്ട്. പിന്നെ അവർക്കൊന്നും അതിനുള്ള സമയമില്ല, എല്ലാവരും ജോലിക്കെന്നാലും പോകുന്ന ആളാണല്ലോ. ചെറിയ മക്കളൊന്നും ഇപ്പോൾ ഒരു ഇളയമോളെ മോള് വായിക്കും, പിന്നെ മറ്റുള്ള മക്കളൊന്നും പിന്നെ ഒരു ട്യൂഷൻ പഠിക്കുക സ്കൂള് അങ്ങനെയുള്ള ഇതാണല്ലോ. തന്റെ ഓർമ്മകളിലെ എരഞ്ഞോളിയെ കുറിച്ചുള്ള ചരിത്രം തയ്യാറാക്കുന്ന പണിപ്പുരയിലാണ് ഇപ്പോൾ ഗോപാലേട്ടൻ. രാവിലെ 6 മണിക്ക് പത്രപാരായണത്തോടെ ഒരു ദിവസത്തെ ഗോപാലേട്ടന്റെ വായന ആരംഭിക്കുമെങ്കിൽ ഭക്ഷണം പാകം ചെയ്യലും മറ്റ് വീട്ടുജോലി തിരക്കൊക്കെ കഴിഞ്ഞതിനു ശേഷമാണ് ചന്ദ്രിക ചേച്ചി വായനയ്ക്ക് സമയം കണ്ടെത്തുന്നത്. വായിക്കുക, വായിച്ചാൽ ചുറ്റുപാടുകളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ലഭ്യമാകും എന്ന് മാത്രമേ പുതുതലമുറയുടെ ഈ ദമ്പതികൾക്ക് പറയാനുള്ളൂ. ഇനിയും അസ്തമിക്കാത്ത വായന അപൂർവ വസ്തുവായി മാറാതിരിക്കാൻ വായനാ ദിനങ്ങളും ഗോപാലേട്ടനും ചന്ദ്രികയും പോലുള്ളവരും പ്രചോദനമാകട്ടെ. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 31st year ജ്വല്ലറി ഫെസ്റ്റിവൽ. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സ്നേഹ സമ്മാന പദ്ധതി. നറുക്കെടുപ്പിലൂടെ ആഴ്ചതോറും സമ്മാനങ്ങൾ, മാസം തോറും സ്വർണ നാണയങ്ങൾ. മെഗാ ബമ്പർ സമ്മാനം മാരുതി സ്വിഫ്റ്റ് കാർ. മെഗാ ബമ്പർ നറുക്കെടുപ്പ് 2018 ഉത്രാടം നാളിൽ. അന്നും ഇന്നും എന്നും അപർണ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, എ ബോൺ ഫോർ എവർ.
സിൻസ് 1986. റേസ് കോളേജ്, കെഎസ്എഫ്ഇ ബിൽഡിംഗ്, പാലൂർ. പ്ലസ് വൺ പ്ലസ് ടു സയൻസ് കോമേഴ്സ് ക്ലാസ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. 6 മുതൽ 10 വരെ ക്ലാസ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. CBSE, SCERT, ഇംഗ്ലീഷ്, മലയാളം സിലബസുകളിൽ ക്ലാസ്സുകൾ. വിശാലമായ ക്ലാസ് മുറികൾ, തികഞ്ഞ അച്ചടക്കം, മികച്ച പഠനാന്തരീക്ഷം, പരിചയസമ്പന്നരും പുരസ്കാര ജേതാക്കളുമായ അധ്യാപകർ. ഞങ്ങളുടെ ലക്ഷ്യം എല്ലാ വിഷയങ്ങളിലും എ പ്ലസ്. എ യൂണിറ്റ് ഓഫ് മാത്തമാറ്റിക്സ് അക്കാദമി, റേസ് കോളേജ്, കെഎസ്എഫ്ഇ ബിൽഡിംഗ്, പാലൂർ. ഫോൺ 9446990248. തലശ്ശേരി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. ഇവിടെ കേൾക്കാം ആത്മവിശ്വാസത്തിന്റെ വാക്കുകൾ. എനിക്ക് ഉറപ്പുണ്ട്, പൂർണ്ണ ആരോഗ്യത്തോടെ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. എന്നെ പരിചരിക്കുന്ന എക്സ്പേർട്സിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. വേദനയുടെ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത നിമിഷങ്ങൾ ഇനി എന്നെ ഒരിക്കലും പിന്തുടരില്ല. എന്നെ പരിചരിച്ച കരങ്ങളിൽ ഞാൻ പൂർണ്ണ തൃപ്തയാണ്. 1000 സ്വപ്നങ്ങൾ നെയ്യുകയാണ് ഞാൻ. എനിക്ക് ഉറപ്പുണ്ട്, എന്റെ കൈകളിൽ എത്തുമ്പോൾ അവൾ പൂർണ്ണ സുരക്ഷിതയായിരിക്കും. I have planned my future business. എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ തിരികെ പോകുന്നത് പൂർണ്ണ ആരോഗ്യവാനായിട്ടായിരിക്കും. ഏത് സാഹചര്യങ്ങളും തികഞ്ഞ അർപ്പണബോധത്തോടെ ഏറ്റെടുക്കുന്ന വിദഗ്ധർ പ്രതിസന്ധികൾ ഒട്ടും ആശങ്കക്കിടയില്ലാതാക്കുന്നു. ജീവന്റെ വിലയെന്തെന്ന് ഇവർ തിരിച്ചറിയുന്നു. വേൾഡ് ക്ലാസ് ടെക്നോളജി, വെൽ എക്സ്പീരിയൻസ്ഡ് ഡോക്ടേഴ്സ്, 24 hours എമർജൻസി. തലശ്ശേരി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, തലശ്ശേരി, കെയറിംഗ് ഹാർട്ട്സ് ക്ലോസ് ടു യു. മാഹി കോഓപ്പറേറ്റീവ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ, പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അഫിലിയേഷനുള്ള നാഷണൽ കൌൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷന്റെയും കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെയും അംഗീകാരത്തോടുകൂടി സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന മാഹിയിലെ ഏക BEd കോളേജ്. ഇംഗ്ലീഷ്, കോമേഴ്സ്, ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, മാത്തമാറ്റിക്സ്, സോഷ്യൽ സയൻസ് മുതലായ വിഷയങ്ങളിൽ പ്രവേശനം തുടർന്നുകൊണ്ടിരിക്കുന്നു. സീറ്റുകൾ പരിമിതം. അപേക്ഷാ ഫോറത്തിനും മറ്റ് വിശദ വിവരങ്ങൾക്കും ബന്ധപ്പെടുക. മൊബൈൽ 9495050095, ഓഫീസ് 0490233975, 8281348511. പ്ലസ് ടു കഴിഞ്ഞു, ഇനി ശ്രീ ശങ്കരാചാര്യയുടെ വൈബ്സ് കോഴ്സിലേക്ക്. വെർച്വൽ ഇന്ററാക്റ്റീവ് ബിസിനസ് എക്സ്പെരിമെന്റ് സിസ്റ്റംസ്, വൈബ്സ്, ഫോക്കസ് ഓൺ റിയൽ ബിസിനസ്. തികച്ചും പ്രായോഗിക രീതിയിലൂടെ നോൺ കൊമേഴ്സ് വിദ്യാർത്ഥികളെ പോലും അക്കൗണ്ടിംഗ് മേഖലയിൽ പ്രൊഫഷണലാക്കി തീർക്കുന്ന ശ്രീ ശങ്കരാചാര്യയുടെ വൈബ്സ് കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. യൂണിവേഴ്സിറ്റി അംഗീകൃതം, ഇന്ത്യയിലും വിദേശത്തുമായി നിരവധി തൊഴിലവസരങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനു വേണ്ടിയും ബന്ധപ്പെടുക ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ. ഗ്രോ ബിഗർ ഇൻ ലൈഫ് വിത്ത് ദി ബിഗസ്റ്റ് കമ്പ്യൂട്ടർ സെന്റർ. തലശ്ശേരി അമൃത വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ CBSE 10 പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം. 10ാം ക്ലാസ്സിൽ 100% വിജയം, 61% ഡിസ്റ്റിങ്ഷൻ, 30% ഫസ്റ്റ് ക്ലാസ്. പ്ലസ് ടു കൊമേഴ്സിൽ 100% വിജയം, 94% മാർക്കോടെ വിഷ്ണുപ്രിയ 1ാം സ്ഥാനത്ത്. പ്ലസ് ടു സയൻസ് വിഭാഗത്തിൽ കണക്കിൽ 100-ൽ 100 മാർക്കോടെ അമൽ KP ഓവറോൾ ടോപ്പറായി. അമൃത വിദ്യാലയത്തിൽ പ്ലസ് ടുവിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ലക്ഷ്യ ഗ്രൂപ്പിന്റെ എൻട്രൻസ് കോച്ചിങ്ങും ആവശ്യമുള്ളവർക്ക് ഹോസ്റ്റൽ സൗകര്യവും ഒരുക്കിയിരിക്കുന്നു. ഫോൺ 0490235777235842. കേരള എഡ്യൂക്കേഷൻ കൗൺസിൽ മോണ്ടിസോറി ആൻഡ് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സുകൾ മടപ്പള്ളി ഗുരുതമ കോളേജിൽ ആരംഭിച്ചിരിക്കുന്നു. യോഗ്യത മോണ്ടിസോറി +2 പാസ്, പ്രീ പ്രൈമറി SSLC പാസ്. പ്രായപരിധിയില്ല. 1 വർഷത്തെ കോഴ്സ് പൂർത്തിയാക്കുമ്പോൾ നിങ്ങൾ അനായാസം ഇംഗ്ലീഷ് സംസാരിക്കാൻ പ്രാപ്തരാകുന്നു. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഫോൺ 9495711882, 8078559216, 9567323597. 9 നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫേർണിച്ചർ ഷോറൂമായ സുനിതയിൽ ഈസ്റ്റർ വിഷു സമ്മർ സെയിൽ നേടു. ഫേർണിച്ചറുകൾക്ക് 50% വരെ ഡിസ്കൗണ്ട്.
99,990 രൂപയ്ക്ക് രണ്ട് ബെഡ്റൂം സെറ്റ്, ഒരു കോർണർ സോഫ, ഒപ്പം ആറ് കസേരയോട് കൂടിയ ഒരു ഡൈനിങ് ടേബിൾ. ആധുനിക അടുക്കള ഇനി നിങ്ങൾക്കും സ്വന്തം. ഓറഞ്ച് പില്ലർ കിച്ചൺ ആൻഡ് ഇന്റീരിയർ, പ്രത്യേകം തയ്യാറാക്കിയ കിച്ചൺ ആൻഡ് ഇന്റീരിയർ സെക്ഷൻ ആറാം നിലയിൽ. ഇന്ത്യയിലെവിടെയും ഫ്രീ ഹോം ഡെലിവറി, 0% ഫിനാൻസ് സൗകര്യത്തോടെ EMI. സുനിത ഫർണിച്ചർ, സുനിത ടവർ, താമക്കര, കണ്ണൂർ. എ വേൾഡ് ക്ലാസ് ഫർണിച്ചർ ഷോറൂം ഫോർ ഓൾ. വാർത്തകൾ തുടരുന്നു. ഈ വർഷത്തെ ബഹ്റിൻ ഇന്ത്യ കൾച്ചറൽ അവാർഡിന് പ്രശസ്ത നർത്തകി ലിസി മുരളീധരൻ അർഹയായി. 50,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് June 28 ബഹ്റിനിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ റിച്ചാർഡ് ഹെ MP സമ്മാനിക്കും. ഈ വർഷത്തെ ബഹ്റിൻ ഇന്ത്യ കൾച്ചറൽ അവാർഡിന് പ്രശസ്ത നർത്തകി ലിസി മുരളീധരൻ അർഹയായി. മലയാള ഭാഷയ്ക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ട് ശാസ്ത്രീയ നൃത്തത്തിൽ നിരവധി പരീക്ഷണങ്ങൾ നടത്തി നൃത്തത്തെ ജനകീയവത്കരിക്കുകയും ഒട്ടേറെ സമകാലിക വിഷയങ്ങൾ നൃത്തത്തിലൂടെ അവതരിപ്പിക്കുകയും ചെയ്യുന്നത് പരിഗണിച്ചാണ് അവാർഡ്. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് 28 ബഹ്റിൻ മനാമ ഇന്ത്യൻ ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ റിച്ചാർഡ് ഹെ MP സമ്മാനിക്കും. ശ്രീനാരായണ ഗുരുദേവന്റെ ദൈവദശകം, ഗുരുവിന്റെ തന്നെ ജനനം മുതൽ മഹാസമാധി വരെ നൃത്തത്തിലൂടെ ഗുരുദേവ ജ്ഞാനാമൃതം എന്ന പേരിലും ഇന്ത്യയിലും മറ്റ് വിദേശ രാജ്യങ്ങളിലുമായി അവതരിപ്പിച്ചു വരികയാണ്. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ വനജോത്സ്ന, വിക്ടർ ഹ്യൂഗോയുടെ ഫ്രഞ്ച് കവിതകൾ, പ്രപഞ്ചം തുടങ്ങി നിരവധി നൃത്ത പരിപാടികൾ ഇന്ത്യക്കകത്തും പുറത്തും അവതരിപ്പിച്ച് ജനശ്രദ്ധ നേടിയിട്ടുണ്ട്. മാഹിയിലും വടകരയിലും പ്രവർത്തിക്കുന്ന നാട്യകലാക്ഷേത്രയുടെ ഡയറക്ടർ കൂടിയായ ലിസി വടകര സ്വദേശിനിയാണ്. മാഹി ജനശബ്ദത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഭാ സംഗമവും ഉപഹാര സമർപ്പണവും സംഘടിപ്പിച്ചു. പൊതുപരീക്ഷകളിൽ മേഖലാതലത്തിൽ സമ്പൂർണ്ണ A+ സംസ്ഥാന റാങ്കും നേടിയ വിദ്യാർത്ഥികളെയും 100% വിജയത്തിലേക്ക് വിദ്യാർത്ഥികളെ നയിച്ച വിദ്യാലയങ്ങളെയും മികച്ച അധ്യാപക അവാർഡ് നേടിയവരെയും പങ്കെടുപ്പിച്ച് ജനശബ്ദം മാഹി മേരിമാത കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച മികവ് 2018 സർഗസംഗമം ശ്രദ്ധേയമായി. വിവിധ വിദ്യാലയങ്ങളിൽ നിന്ന് വിരമിച്ച അധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു. മാഹി MLA Dr. V. Ramachandran ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി ASP ചൈത്ര തെരേസ ജോൺ മുഖ്യ അതിഥിയായി. ഇത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇനി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പല ഫീൽഡുകൾ തിരഞ്ഞെടുക്കും, പല ജോലികൾ തിരഞ്ഞെടുക്കും. എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുള്ളതോ നിങ്ങൾക്ക് കഴിവുള്ളതോ ആയിട്ടുള്ള ഫീൽഡുകളും ജോലികളും തേടി കണ്ടെത്താൻ ശ്രമിക്കണം. ഇപ്പോ നിങ്ങൾക്കൊരു സയന്റിസ്റ്റ് ആവാനാണ് താല്പര്യം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു കെമിസ്റ്റ് ആവണം, കെമിസ്ട്രിയിൽ ഒരു PhD ചെയ്യാനാണ് താല്പര്യം, കെമിസ്ട്രിയിൽ വർക്ക് ചെയ്യാനാണ് താല്പര്യം വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മുടെ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമ്മൾ ഒരു കാര്യം മാത്രം ഫോക്കസ് ചെയ്തിട്ട് പഠിച്ച് മുന്നോട്ട് പോകുന്ന രീതിയിലുള്ള രീതിയിലല്ല നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടു നിങ്ങളായിട്ട് എഫേർട്ട് എടുത്ത് കണ്ടുപിടിക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ ഇപ്പം ഞാനിപ്പോൾ ഉള്ളപ്പോൾ നിങ്ങൾക്ക് സിവിൽ സർവീസ് ആണെന്ന് നിങ്ങൾക്ക് താല്പര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിനായിട്ട് പരിശ്രമിക്കുക. പ്രസിഡന്റ് ചാലക്കര പുരുഷു അധ്യക്ഷനായി. CEO ഉത്തമരാജ് മാഹി, ഫാദർ ജെറോം ചിങ്ങന്തറ, വ്യാപാരി വ്യവസായി ചെയർമാൻ KK അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. TM സുധാകരൻ സ്വാഗതവും ദാസൻകാണി നന്ദിയും പറഞ്ഞു. ധാർമ്മിക വിദ്യാഭ്യാസത്തിന്റെ അഭാവമാണ് സമൂഹത്തിൽ ഇന്ന് കാണുന്ന പല മൂല്യച്യുതികൾക്കും കാരണമെന്ന് സമസ്ത കേരള മുശാവറ അംഗം ഷൈഗുന മാണിയൂർ അഹമ്മദ് മുസലിയാർ പറഞ്ഞു. പാനൂർ പൂക്കോം ദാറുൽ ഇസ്ലാം സെക്കൻഡറി മദ്രസയുടെ 2-നില കെട്ടിട ഉദ്ഘാടനവും ദുആ മജ്ലിസും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാനൂരിനടുത്ത പൂക്കോം ദാറുൽ ഇസ്ലാം സെക്കൻഡറി മദ്രസയുടെ 2-നില കെട്ടിട ഉദ്ഘാടനവും ദുആ മജ്ലിസും പ്രൗഢമായ ചടങ്ങിൽ നടന്നു. സമസ്ത കേരള കേന്ദ്ര മുശാവറാംഗം ഷൈഖുന മാണിയൂർ അഹമ്മദ് മുസ്ലിയാർ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു. ധാർമ്മിക വിദ്യാഭ്യാസത്തിന്റെ അഭാവമാണ് സമൂഹത്തിൽ ഇന്ന് കാണുന്ന പല മൂലച്യുതികൾക്കും കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഏറ്റവും മഹത്വമുള്ള ആമേല ഏതാ എന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് വേഗം ഉത്തരം പറയാം, അത് ഇൽമ് പഠിക്കലാണ്. അത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ, കുറെ പ്രസംഗിക്കുന്നതിന് പകരം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ആ നന്മ മുന്തിയ ആളുകളുടെ കൂട്ടത്തിൽ അതാണ് നമ്മളൊക്കെ പെട്ടത്. അങ്ങനെ നന്മ മുന്തിയ ആളുകളൊക്കെ സ്വർഗത്തിന്റെ കവാടത്തിൽ വരും, എല്ലാവരും സ്വർഗത്തിന്റെ വാതിക്കൽ. ഇനി സ്വർഗത്തിൽ പ്രവേശിക്കണം, അവിടെ ഒരു തർക്കം. നമ്മൾ ഈ സ്വർഗത്തിൽ എത്തുന്നതിനെ തർക്കം ഉണ്ടാവുന്ന തോന്നുന്നു അല്ലേ? സ്വർഗത്തിന്റെ കവാടത്തിൽ എത്തി നോക്കുമ്പോ തർക്കം, എന്താ തർക്കം എന്നറിയോ? ആരാ സ്വർഗത്തിൽ ആദ്യം കിടക്കേണ്ടത്? ഈ കൂടിയ കൂട്ടത്തിന് രണ്ട് വിഭാഗമുണ്ട്, ഒന്ന് ഉലമാ ഉമറാണ്,
എഴുന്ന് പഠിച്ച ആരോഗ്യ ഉസ്താദുമാര് ഉമറായിട്ടുണ്ട്, രണ്ട് വിഭാഗക്കാരാണ്. അവിടെ തർക്ക ആരാ സ്വർഗത്തിൽ ആദ്യം കയറേണ്ടത് എന്നാണ്. ഉസ്താദുമാർ പറയുന്നത് ഞങ്ങളാ സ്വർഗത്തിൽ ആദ്യം കയറേണ്ടത്. അതിന് അവർക്കെന്താ ന്യായം? നിങ്ങൾ എന്റെ ഇടയ്ക്ക് സ്വർഗത്തിന്റെ വാതിക്കൽ എങ്ങനെ എത്തിയത്? നിസ്കരിച്ച് നോമ്പ് വെച്ച് സക്കാത്ത് കൊടുത്ത് ഹജ്ജ് ചെയ്ത് അല്ലെ? ഇതൊക്കെ ചെയ്തിട്ടല്ലേ? അതിന് കാരണക്കാരൻ ഞങ്ങളാണ്. ഞങ്ങളല്ലേ നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാൻ പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് ഞങ്ങളാണ് സ്വർഗത്തിൽ ആദ്യം കയറേണ്ടത്. അങ്ങനെയുണ്ട് ഒരു ന്യായമെന്ന് തോന്നും അല്ലെ? പക്ഷെ ഉമറാക്കൾ വിടൂല, അവര് പറയും സാധ്യതകളൊക്കെ ശരിയെന്നെ, പക്ഷേ നിങ്ങൾ ആരോഗ്യങ്ങളായാലും ഞങ്ങളെ കൊണ്ടാണ്. വിജ്ഞാനമാർജികളാണ് സൃഷ്ടാവിന്റെ മുന്നിൽ ഏറ്റവും വലിയ സത്കർമ്മമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പൊട്ടൻ്റെവട റംഷാദിന്റെ സ്മരണയ്ക്കായി സ്കൂളിൽ നിർമ്മിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം കൊട്ടാരത്തിൽ മാഞ്ഞു നിർവഹിച്ചു. മദ്രസയിൽ ഏർപ്പെടുത്തിയ കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം തെക്കയിൽ മുനീർ ഹാജിയും നിർവഹിച്ചു. സമസ്ത കേരള കേന്ദ്ര മുശാവറ അംഗം ശൈഖുന മാണി ഉസ്താദിനെ അഷ്റഫ് ബദരിയ ഷാലണിയിച്ച് സ്വീകരിച്ചു. ആർ അബൂബക്കർ മുസ്ലിയാർ ചടങ്ങിൽ അധ്യക്ഷനായി. വയ്യം അസ്ലം സ്വാഗതം പറഞ്ഞു. അഷ്റഫ് റഹ്മാനി ചൌക്കി മുഖ്യപ്രഭാഷണം നടത്തി. ടി എസ് ഇബ്രാഹിം മുസലിയാർ, എസ് ബി പി തങ്ങൾ, അഡ്വക്കേറ്റ് പി ബി സൈനുദ്ദീൻ, കെ കെ സൂപ്പി ഹാജി, പാലത്തായി മൊയ്ദ് ഹാജി, അബ്ദുൽ മജീദ് ബാഗവി, കെ മുഹമ്മദ് സിദ്ദിഖ്, ടി കുഞ്ഞമ്മദ് മാസ്റ്റർ, കെ വി മഹമ്മൂദ് ഹാജി, വയ്യം അബ്ദുൽ ഹാജി, മുതുവന നാസർ, മാവളുദൽ സുലൈമാൻ, നെല്ലിക്കൽ അബ്ദുല്ല, നിസാർ പൂക്കും തുടങ്ങിയ ഒട്ടേറെ പ്രമുഖർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. തലശ്ശേരി ഡൗൺ ടൗൺ മാൾ വാർഷികാഘോഷം സമാപിച്ചു. പ്രശസ്ത സിനിമാ താരം സരയു സമ്മാനദാനം നിർവഹിച്ചു. തലശ്ശേരിയിലെ ആദ്യത്തെ മാളായ ഡൗൺ ടൗൺ മാളിന്റെ ഒന്നാം വാർഷികാഘോഷം സമാപിച്ചു. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഉപഭോക്താക്കൾക്കായി നിരവധി സമ്മാനങ്ങളാണ് ഒരുക്കിയത്. കാർ, ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് ആറുമാസം നീണ്ടുനിന്ന വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഒരുക്കിയത്. വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം പ്രശസ്ത ചലച്ചിത്ര താരം മാമുക്കോയാണ് നിർവഹിച്ചത്. ഇതിന്റെ സമാപന പരിപാടി കഴിഞ്ഞ ദിവസം നടന്നു. മെഗാ ബമ്പർ സമ്മാനമായ റിനോൾട്ട് ക്വിഡ് കാറിന്റെ താക്കോൽദാനവും ബമ്പർ സമ്മാനമായ ബുള്ളറ്റ് മോട്ടോർ സൈക്കിളിന്റെ നറുക്കെടുപ്പും പ്രശസ്ത ചലച്ചിത്ര താരം സരയു നിർവഹിച്ചു. ആദ്യം തന്നെ ഫസ്റ്റ് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഡൗൺ ടൗൺ മാളിന് ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ വിഷസ് ഞാൻ അറിയിക്കുകയാണ്. ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. ഇതേപോലെ തന്നെ ഒരുപാട് പിറന്നാളുകൾ, ഒരുപാട് ബർത്ത്ഡേസ് ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ ഡൗൺ ടൗണിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതേപോലെ ഇന്നിവിടെ വിജയികളായിട്ടുള്ള രണ്ടു പേർക്കും തെരഞ്ഞെടുക്കാൻ പോകുന്ന ഭാഗ്യശാലിക്കും എല്ലാവരുടെ ആശംസകളും ഞാൻ നേരുന്നു. വാഹനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്, ആൾക്കാരുടെ വരവ് കൂടിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ. അപ്പം ഇതേപോലെ തിരക്കുള്ള ഒരു നഗരത്തിലാണ് ഞാൻ താമസിക്കുന്നത്, കൊച്ചിയിലും. കൊച്ചിയിൽ നഗരത്തിലൂടെ വളരെ ഈസി ആയിട്ട് പോകാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന വാഹനമാണ് ക്വിഡ്. അപ്പം അത് തന്നെ ഇവിടെ സമ്മാനമായി കൊടുക്കാൻ സാധിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അദ്ദേഹത്തിന് ഒരു നല്ല യാത്ര ക്വിഡിനോടൊപ്പം ഞാൻ ആശംസിക്കുന്നു. ഉളിക്കൽ സ്വദേശി എം ബി രാജീവനാണ് കാർ സമ്മാനമായി ലഭിച്ചത്. ബമ്പർ സമ്മാനമായ ബുള്ളറ്റ് തലശ്ശേരിയിലെ കെ കെ ആമിനിക്ക് ലഭിച്ചു. ഫോൺ നമ്പറും എഴുതിയിരിക്കണം. വിജയികളെ തെരഞ്ഞെടുക്കാന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പണ്ട് റിയാലിറ്റി ഷോയിലൊക്കെ ഫൈനലിൽ ജഡ്ജ്മെന്റ് നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ്. വിന്നർ ആയിട്ടുള്ളത് മിസ് ഓർ മിസ്സസ് അതറിയില്ല, ആമിന കെ കെ. ഡൗൺ ടൗൺ മാൾ മാനേജർ സഫ്വാൻ സ്വാഗതവും മെയിൻ്റനൻസ് മാനേജർ വർഗീസ് നന്ദിയും പറഞ്ഞു. തുടർന്ന് പേൾ ഇവന്റ്സ് ഒരുക്കിയ മ്യൂസിക്കൽ നൈറ്റും അരങ്ങേറി. പെരിങ്ങത്തൂരിൽ പർപ്പിൾ കഫേ പ്രവർത്തനം തുടങ്ങി. പെരിങ്ങത്തൂർ ജുമാഅത്ത് പള്ളി ഖതീബ് റഫീഖ് സക്കരിയ ഫൈസി ഉദ്ഘാടനം ചെയ്തു. നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. പെരിങ്ങത്തൂരിൽ പർപ്പിൾ കഫേ പ്രവർത്തനം ആരംഭിച്ചു. പെരിങ്ങത്തൂർ പുല്ലൂക്കർ റോഡിലാണ് പർപ്പിൾ കഫേ പ്രവർത്തനം ആരംഭിച്ചത്. പെരിങ്ങത്തൂർ ജുമാഅത്ത് പള്ളി ഖതീബ് റഫീഖ് സക്കരിയ ഫൈസി ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു.
ഫ്രീ ഹോം ഡെലിവറി സംവിധാനവും പർപ്പിൾ കഫേയിൽ ലഭ്യമാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി 3 ദിവസങ്ങളിലായി പ്രത്യേക ഓഫറും മാനേജ്മെന്റ് ഒരുക്കിയിട്ടുണ്ട്. 40 രൂപയ്ക്ക് ഷവർമയും 25 രൂപയ്ക്ക് ചിക്കൻ സാൻഡ്വിച്ചും 20 രൂപയ്ക്ക് എഗ് സാൻഡ്വിച്ചും 20 രൂപയ്ക്ക് ജ്യൂസ് മോഡും ലഭ്യമാണെന്നും മാനേജ്മെന്റ് അറിയിച്ചു. ചരിത്രമുറങ്ങുന്ന തലശ്ശേരിയുടെ മടുത്തിൽ വിലക്കുറവിലും വിശ്വസ്തതയിലും ജനപ്രസിദ്ധി ആർജിച്ച ശ്രീദേവി ടെക്സ്റ്റൈൽസിൽ പുതുപുത്തൻ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. ശ്രീദേവി ടെക്സ്റ്റൈൽസ് നിങ്ങളുടെ ധന്യമുഹൂർത്തങ്ങൾക്ക് നിറച്ചാർത്തേക വർണ്ണവസ്ത്രങ്ങളുടെ ശ്രേണിയുമായി. കല്യാണ പെണ്ണിന്റെ മനം കവരുന്ന വെഡിംഗ് സാരികളുടെ പുതുപുത്തൻ മോഡലുകൾ, MCM ലൈഫ് സ്റ്റൈൽ ചുരിദാർ സെറ്റ്, ശ്രീ ഗണേഷ് ബോയ് സാരി, വെഡിംഗ് സാരി, സിൽക്ക് സാരി, കോട്ടൺ സാരി, ഫാൻസി സാരി, കസവ് സാരി തുടങ്ങിയ വസ്ത്രങ്ങൾ ഹോൾസെയിൽ വിലയിൽ വിൽക്കപ്പെടുന്ന തലശ്ശേരിയുടെ സ്വന്തം വസ്ത്രാലയം, ഒപ്പം ലേഡീസ് ടൈലറിംഗും. ശ്രീദേവി ടെക്സ്റ്റൈൽസ്, ടെക്സ്റ്റൈൽ ഡിസ്ട്രിബ്യൂട്ടർ, ഫയാദ് കോംപ്ലക്സ്, OV റോഡ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, തലശ്ശേരി. ചിംഗ്ലി സെറാമിക്സ് ഗ്രൂപ്പിന്റെ 7-ാമത് ഷോറൂം പാനൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ ആവശ്യങ്ങളും അഭിരുചികളും യഥാസമയം നിറവേറ്റാൻ ഉതകുന്ന ഫ്ളോറിംഗ്, വാൾ, സാനിറ്ററി തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ വിൽപ്പന ശൃംഖല. എല്ലാവിധ ഗുണനിലവാരത്തിലുമുള്ള വിട്ടിഫൈഡ് സെറാമിക് ഫ്ലോർ ആൻഡ് വാൾ ടൈൽസും ചിംഗ്ലിയിൽ മാത്രം ലഭ്യം. RAK സെലക്ട് ഷോറൂം, വൈവിധ്യമാർന്ന സെലക്ഷനുകൾ, ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ മാത്രം. നിങ്ങളുടെ സൈറ്റിൽ തികച്ചും സൗജന്യമായി ഡെലിവറി ചെയ്യും. ചിംഗ്ലി സെറാമിക്സ്, ATT മാൾ, ഓപ്പോസിറ്റ് പാനൂർ വെസ്റ്റ് UP സ്കൂൾ, തലശ്ശേരി റോഡ്, പാനൂർ. ഫോൺ 0490231 4673 7594 88862. ശശീന്ദ്ര ജ്വല്ലറി പാനൂർ. 50 വർഷത്തെ സേവന പാരമ്പര്യവുമായി പാനൂർ ജംഗ്ഷനിലെ ശശീന്ദ്ര ജ്വല്ലറി കാലത്തിനൊത്ത മാറ്റങ്ങളോടെ നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെയും വിപുലമായ ശേഖരം. BIS 916 ഹാൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും ശേഖരം. ജന്മനക്ഷത്ര കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണം സ്വന്തമാക്കാനുള്ള ലഘു നിക്ഷേപ പദ്ധതികളും ആരംഭിച്ചിരിക്കുന്നു. ശശീന്ദ്ര ജ്വല്ലറി പാനൂർ. ഫോൺ 0490231 238. GCC അസോസിയേറ്റ്സ്, കടവത്തൂർ റോഡ്, കല്ലിക്കണ്ടി. ഫോൺ 0490246 2170. പരിഷ്കാരത്തിനും പരിവർത്തനത്തിനും വിധേയമാകുന്ന കാലഘട്ടങ്ങൾക്ക് അനുയോജ്യമായ പ്രമുഖ കമ്പനികളുടെ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, പെയിന്റ് ഉൽപ്പന്നങ്ങൾ ഇവയുടെ വിപുലമായ ശേഖരം. GCC അസോസിയേറ്റ്സ്, മാറിവരുന്ന ഗാർഹിക സങ്കല്പങ്ങൾക്ക് പുതുമയുടെ മെഴിവേകുവാൻ അതിനൂതന മോഡലുകളിലുള്ള മൾട്ടിനാഷണൽ കമ്പനികളുടെ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, പെയിന്റ് ഉൽപ്പന്നങ്ങൾക്ക് തലശ്ശേരി മേഖലയിലെ അതിവിശാലമായ ഷോറൂം. GCC അസോസിയേറ്റ്സ്, കടവത്തൂർ റോഡ്, കല്ലിക്കണ്ണി. ഹോം അപ്ലയൻസസ് ഹോൾസെയിൽ വിപണന രംഗത്ത് 25 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യത്തിന്റെ തിളക്കത്തിൽ വിലക്കുറവിന്റെ വിസ്മയവുമായി യൂണിറ്റി സ്റ്റീൽസിന്റെ നവീകരിച്ച ഷോറൂമിലേക്ക് സ്വാഗതം. പ്രമുഖ കമ്പനികളുടെ LED TV, ഹോം തിയേറ്റർ, മിക്സി, കുക്കർ, ഗ്യാസ് സ്റ്റൗ, അയൺ ബോക്സ്, പ്ലാസ്റ്റിക്, ക്രോക്കറി,
സ്റ്റെയിൻലെസ് സ്റ്റീൽ, അലൂമിനിയം പാത്രങ്ങൾ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ കമനീയ കലവറ യൂണിറ്റി സ്റ്റീൽസ്. യഥാർത്ഥ ഹോൾസെയിൽ വിലയിൽ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ യൂണിറ്റി സ്റ്റീൽസ്, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, തലശ്ശേരി. ഹൗസ് വാർമിംഗ് പാർട്ടികൾക്ക് മെട്രോ സ്കൂൾ ഓഫ് ഡ്രൈവിംഗ് തലശ്ശേരി, ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം. ഡ്രൈവിംഗ് പരിശീലന രംഗത്ത് 10 വർഷത്തെ സേവന പാരമ്പര്യം. ഡ്രൈവിംഗ് പ്രാക്ടിക്കൽ പരിശീലനത്തിന് പുറമെ മികവാർന്ന സാങ്കേതിക വിദ്യയുടെ പഠനം, തിയറി ക്ലാസുകൾ. വനിതകൾക്ക് വനിതാ പരിശീലകർ പരിശീലനം നൽകുന്നു. മെട്രോ സ്കൂൾ ഓഫ് ഡ്രൈവിംഗ് വാഹന സംബന്ധമായ എല്ലാവിധ ഹർജികളും തയ്യാർ ചെയ്തു കൊടുക്കുന്നു. മെട്രോ സ്കൂൾ ഓഫ് ഡ്രൈവിംഗ്, പിലാക്കണ്ടി പ്ലാസ, എ വി കെ നായർ റോഡ്, തലശ്ശേരി. ഫോൺ 049. പ്രധാന വാർത്തകൾ വീണ്ടും. തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് അമ്മയും കുഞ്ഞും മരിക്കാനിടയായ സംഭവം പ്രത്യേക സംഘം അന്വേഷിക്കും. അന്വേഷണം ജനറൽ ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ജിതിന്റെ നേതൃത്വത്തിൽ. കരിയാട് പ്രദേശം ഇനി ക്യാമറ കണ്ണിൽ. കുറ്റകൃത്യം കുറയ്ക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ ചൊക്ലി പോലീസും ഒപ്പം ദേശവാസികളും. ധാർമ്മിക വിദ്യാഭ്യാസത്തിന്റെ അഭാവമാണ് സമൂഹത്തിൽ കാണുന്ന മൂല്യച്യുതിക്ക് കാരണമെന്ന് സമസ്ത കേരള മുഷവറ അംഗം ശൈഖുന മാണിയൂർ അഹമ്മദ് മുസ്ലിയാർ. ജൂൺ 19 ലോക വായനാ ദിനം. വായനയുടെ മഹത്വമൂതി വായനാ ദിനാചരണ പരിപാടികൾ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.